അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഒരുപാട് പേർ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിനുള്ള പരിഹാര മാർഗമാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ഓൾ ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ. തന്റെ കുട്ടി ഭക്ഷണം തീരെ കഴിക്കുന്നില്ല എന്ന പരാതിയുമായി ഒരുപാട് കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുമ്പോൾ മറ്റുള്ളവരെക്കാളും കൂടുതൽ വിഷമിക്കുന്നത് അമ്മമാർ തന്നെയാണ്. സ്വന്തം കുഞ്ഞിനെ കുറച്ചെങ്കിലും ഭക്ഷണം കഴിപ്പിക്കുക എന്നത് തന്നെയാണ് നമുക്കിടയിലെ പല അമ്മമാരുടെയും ഏറ്റവും വലിയ വെല്ലുവിളി. പ്രിയപ്പെട്ട മാതാപിതാക്കൾ, മനസ്സിലാക്കുക, ഒരു കുട്ടി ഭക്ഷണം തീരെ കഴിക്കുന്നില്ലെങ്കിൽ അത് ചിലപ്പോൾ കണ്ണേറു മൂലമോ കൊതി മൂലമോ അല്ലെങ്കിൽ പൈശാചിക ബുദ്ധിമുട്ടോ കൊണ്ടോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കണ്ണേറ് മാറാനുള്ള പ്രതിവിധി ആദ്യം നടത്തുക. അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ ഇടുന്നതാണ്. എല്ലാവരും അത് കാണുക. അതുപോലെ കുട്ടികൾ ഭക്ഷണം കഴിച്ചു കിട്ടാൻ ഈ ഒരു ആത്മീയ പ്രതിവിധി എല്ലാവരും ചെയ്യുക. ആദ്യം ഉളു ചെയ്യുക, ശേഷം 11 തവണ നിങ്ങൾക്ക് അറിയാവുന്ന സ്വലാത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലുക. ആദ്യം 11 സ്വലാത്ത് ചൊല്ലുക, ശേഷം അള്ളാഹുവിന്റെ മഹത്തായ നാമം യാ മത്തീനിയ അല്ലാഹ് യാ മത്തീനിയ അല്ലാഹ് യാ മത്തീനിയ അല്ലാഹ് 500 തവണ ചൊല്ലുക. 500 തവണ ചൊല്ലുക യാ മത്തീൻ യാ അല്ലാഹ് എന്നാൽ കഠിന ശക്തി ഉള്ളവനെ എന്നാണ് ഈ ഇസ്മിന്റെ അർത്ഥം. യാ മത്തീനിയ അല്ലാഹ് എന്നത് 500 തവണ ചൊല്ലിക്കഴിഞ്ഞ ശേഷം 11 തവണ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി അവസാനിപ്പിക്കുക. ശേഷം കുഞ്ഞിന്റെ തലയിലും ശരീരത്തിലുമൊക്കെ മന്ത്രിക്കുക. അതുപോലെ വെള്ളത്തിലോ തേനിലോ മറ്റോ മന്ത്രിച്ചു കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. ഇങ്ങനെ കുറച്ച് ദിവസം കുട്ടിയെ മന്ത്രിച്ചാൽ തീർച്ചയായും കുഞ്ഞ് ഭക്ഷണം കഴിക്കാൻ തയ്യാറാവുകയും മുൻപത്തേക്കാൾ ഉന്മേഷവും ആരോഗ്യമുള്ള കുഞ്ഞ് ആവുകയും ചെയ്യുന്നതാണ്. മുലപ്പാൽ തീരെ കുടിക്കാത്ത കുട്ടിക്കും ഈ കാര്യം ചെയ്തു കൊടുക്കാം ഇൻഷാ അല്ലാ. ഇത്തരം പ്രശ്നമുള്ള എല്ലാവരും ഈ കാര്യം ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.